ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക് പ്രവേശനം നേടിയ സ്വാശ്രയ കോളേജുകളിൽ 200-ലധികം വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിൽ. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാതെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ് പഠനം തുടരാനാകാതെ കുരുക്കിലായത്. അതേസമയം കോളേജുകൾ നിയമവിരുദ്ധമായാണ് പ്രവേശനം നൽകിയതെന്ന് സാങ്കേതിക സർവകലാശാല പറയുന്നു. ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം സംസ്ഥാനത്തെ വിവിധ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 3-ാം സെമസ്റ്ററിലേക്ക് ലാറ്ററൽ എൻട്രി നേടിയ വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലായത്. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തവണ പ്രവേശന പരീക്ഷ നടന്നില്ല. പിന്നീട് മാർക്ക് അടിസ്ഥാനത്തിൽ പ്രത്യേക റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. എന്നാൽ റാങ്ക് പട്ടിക പരിഗണിക്കാതെ പ്രവേശനം നൽകുന്ന പതിവ് രീതി സ്വാശ്രയ കോളേജുകൾ പിന്തുടർന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിദ്യാർത്ഥികളുടെ പ്രവേശനം അംഗീകരിക്കില്ലെന്ന് ഇത്തവണ സാങ്കേതിക സർവകലാശാല കർശന നിലപാടെടുത്തു. ഇതോടെ വിവിധ കോളേജുകളിലെ 231 വിദ്യാർത്ഥികളുടെ പ്രവേശനം അസാധുവായി. സീരിയസ് എക്സാം എഴുതി, ലാബ് എക്സാം എഴുതി, നമുക്ക് അഡ്മിഷൻ നമ്പർ എത്തി, നമ്മൾ എക്സാം ഫീ അടച്ചു, എല്ലാം കഴിഞ്ഞു. ഡി എസ് എക്സാം എഴുതാൻ വന്നപ്പോൾ ആണ് അറിയുന്നത് ഞാൻ ഹോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങൾ സ്റ്റുഡൻ്റ് അല്ല എന്ന് അറിയുന്നത് ഞങ്ങൾ അപ്പോഴാണ്. പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിൽ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്ത് റാങ്ക് പട്ടികയിൽ ഇടം നേടാനുള്ള അവസരം പല വിദ്യാർത്ഥികളും പ്രയോജനപ്പെടുത്തിയില്ല. എല്ലാം ശരിയാക്കുമെന്ന് കോളേജുകൾ നൽകിയ ഉറപ്പിൽ വിശ്വസിച്ചു. കുരുക്കിലുമായി അതിന് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഇടപെട്ട് നല്ലൊരു തീരുമാനം. എലിജിബിൾ ആയവരെ എക്സാം എഴുതിപ്പിക്കാനുള്ളൊരു അനുയോജ്യമായ നടപടി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. പ്രോസ്പെക്ടസിൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കോളേജുകൾ ബോധപൂർവ്വം ലംഘിച്ചെന്നാണ് സർവകലാശാല പറയുന്നത്. പ്രശ്നപരിഹാരത്തിനായി 5 കോളേജുകൾ കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാർ നിലപാട് എതിരായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.